നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭാരതകേസരി ടിവിയിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടിയുടെ ലേസർ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായി. ബെർലിനിലെ ചാരിറ്റി ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയ. ഒരാഴ്ചത്തെ പൂർണ്ണമായ വിശ്രമമാണ് അദ്ദേഹത്തിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ശസ്ത്രക്രിയ പൂർത്തിയായതിന് പിന്നാലെ എല്ലാവർക്കും നന്ദി അറിയിച്ച മകൻ ചാണ്ടി ഉമ്മൻ രംഗത്തെത്തിയിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും സ്നേഹത്തിനും നന്ദി അറിയിക്കുന്നു എന്നാണ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചാണ്ടി ഉമ്മൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. അപ്പയുടെ ലേസർ ശസ്ത്രക്രിയ ബെർലിനിലെ ചാരിറ്റി ഹോസ്പിറ്റലിൽ വിജയകരമായി പൂർത്തിയായി. ഒരാഴ്ചത്തെ പൂർണ്ണമായ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും സ്നേഹത്തിനും നന്ദി എന്നാണ് അദ്ദേഹം കുറിച്ചത്. ഈ കഴിഞ്ഞ 8ാം തീയതിയാണ് ഉമ്മൻചാണ്ടി ചികിത്സയ്ക്കായി ബെർലിനിലേക്ക് പോയിരുന്നത്. ചാണ്ടി ഉമ്മനെ കൂടാതെ മകൾ മറിയ, ബെന്നി ബെഹനാൻ MP, ജർമ്മൻ ഭാഷ അറിയാവുന്ന കോൺഗ്രസ് പ്രവർത്തകൻ ജിൻസൺ എന്നിവരാണ് ഉമ്മൻചാണ്ടിക്കൊപ്പമുള്ളത്. ഉമ്മൻചാണ്ടിക്ക് മക്കൾ ചികിത്സ നിഷേധിക്കുന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചത് വലിയ വിവാദമായിരുന്നു. എന്നാൽ ഇത്തരം വാർത്തകൾ അസംബന്ധമാണെന്ന് മകൻ ചാണ്ടി ഉമ്മൻ പറഞ്ഞിരുന്നു. ഈ കഴിഞ്ഞ 31 ഒക്ടോബർ 31 ഉമ്മൻചാണ്ടിയുടെ 79ാമത് പിറന്നാൾ. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉമ്മൻചാണ്ടിക്ക് പിറന്നാൾ ആശംസകളായി എത്തിയിരുന്നു. എല്ലാ തവണത്തെയും പോലെ കേക്ക് മുറിക്കാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നില്ല. പുതുപ്പള്ളിയിൽ നിന്ന് രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച അദ്ദേഹത്തിന് പിറന്നാൾ ദിനം പുതുപ്പള്ളിയിൽ നാട്ടുകാരോടൊപ്പം ചെലവിടാനായിരുന്നു ആഗ്രഹം. എന്നാൽ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ സമ്മതിച്ചിരുന്നില്ല. നാളുകളായി സജീവ രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹം വിട്ടുനിൽക്കുകയായിരുന്നു. ഇതിനു മുമ്പും ഈ രോഗം അദ്ദേഹത്തെ ബാധിച്ചിരുന്നെങ്കിലും വിദഗ്ധ ചികിത്സ കൊണ്ട് മറികടക്കാൻ കഴിഞ്ഞിരുന്നു. ഇത്തവണയും അതിന് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതേസമയം ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള പ്രചാരണങ്ങളും നടന്നിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങളും നടന്നിരുന്നു. എന്നാൽ ഇത്തരം പ്രചാരണം ശരിയല്ലെന്ന് ഉമ്മൻചാണ്ടിയും അദ്ദേഹത്തിന്റെ കുടുംബവും വ്യക്തമാക്കിയിരുന്നു. ഉമ്മൻചാണ്ടിക്ക് വേണ്ട വിധത്തിലുള്ള ചികിത്സ നൽകുന്നില്ലെന്നായിരുന്നു പ്രധാന ആരോപണം. എന്നാൽ ഇത്തരത്തിലുള്ള പ്രചാരണം ശരിയല്ലെന്ന് ഉമ്മൻചാണ്ടിയും വ്യക്തമാക്കിയിരുന്നു. വ്യാജ പ്രചാരണങ്ങളിൽ കുടുംബത്തിന് വിഷമമുണ്ടെന്ന് ചാണ്ടി ഉമ്മനും പറഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് ഈ അസുഖം നേരത്തെയും വന്നിട്ടുണ്ട്. 2015 2019 അസുഖം വന്നിരുന്നു. 2019 ജർമ്മനിയിലും US ചികിത്സയ്ക്കായി പോയി. വിദേശത്തടക്കം പാർശ്വഫലങ്ങളില്ലാത്ത ചികിത്സ കിട്ടുന്നത് സംബന്ധിച്ചാണ് തങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് മികച്ചതെന്ന് നോക്കി അവിടെ ചികിത്സിക്കാനാണ് തീരുമാനം. പാർട്ടി നേതൃത്വവും കുടുംബവും ചേർന്നാണ് വിദേശത്തേക്ക് ചികിത്സ പോകാൻ തീരുമാനിച്ചതെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. നിലവിൽ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. ശബ്ദം നേരിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രികളിലൊന്നായ ജർമ്മനിയിലെ ചാരിറ്റി ക്ലിനിക്കിലാണ് ഉമ്മൻചാണ്ടിയുടെ ചികിത്സ. 312 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ആശുപത്രിയാണ് ചാരിറ്റി ക്ലിനിക്. ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റി ആശുപത്രികൾക്ക് മാതൃകയായ സ്ഥാപനം എന്ന വിശേഷണം കൂടിയുണ്ട്. 11 നോബൽ സമ്മാന ജേതാക്കൾ ഗവേഷകരായി പ്രവർത്തിച്ച ഈ ആശുപത്രിയിൽ മലയാളികൾ ഉൾപ്പെടെ 13,200 ജീവനക്കാരുണ്ട്. ബെർലിനിൽ ഏറ്റവും കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനങ്ങളിലൊന്നാണ് ചാരിറ്റി ക്ലിനിക് എന്നതും ശ്രദ്ധേയമാണ്. അസുഖങ്ങളിൽ നിന്നെല്ലാം മുക്തി നേടി പൂർണ്ണ ആരോഗ്യവാനായി അദ്ദേഹം തിരിച്ചെത്തുന്നതിനായി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ